ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഇത് അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പേപ്പറിന് നമ്മളിവിടെ 3 തവണയായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. എന്നാലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ റെഡിങ് വെച്ചിട്ടാണ് ഇത് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വീഡിയോയിൽ വരുമ്പോൾ അത് ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതെന്താണെന്നറിയില്ല. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരേ സൈസിലുള്ള 4 ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. എന്നാലും നമ്മളുടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഒറിജിനൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ പെയിൻറ്റ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 ബട്ടർഫ്ലൈസിനും 4 കളറായിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിങ്ങനെ യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്ലൂ ഇങ്ങനെ 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ ചെയ്തെടുത്ത് ഓറഞ്ച് കളറാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഇത് പേപ്പറിലായതുകൊണ്ട് തന്നെ ഈ ഫെവിക്രിലിൻ്റെ ഒരു പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള 3 ബട്ടർഫ്ലൈസും കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോഴേക്കും ആ ഒരു റെഡിൻ്റെ മിക്സൊക്കെ പെയിൻറ്റ് ബ്രഷിലുള്ളതുകൊണ്ട് ഇങ്ങനൊരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 ബട്ടർഫ്ലൈസിനും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബ്ലാക്ക് സിഡി മാർക്കർ വെച്ച് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബട്ടർഫ്ലൈസിന് ഇവിടെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു വൈറ്റ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനൊക്കെ കണ്ണ് വരച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡിയാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ബട്ടർഫ്ലൈസ് എല്ലാം തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ബട്ടർഫ്ലൈസിനൊക്കെ വാളിൽ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടിട്ട് കാണാനായിട്ട് തന്നെ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.